ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ചാനൽ ഡ്രാമ മാജിക്. ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് ഈ സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. നൻഹി മിജുവിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി സംസാരിക്കുന്നു. അവളും എല്ലാം ഇവളോട് തുറന്നു പറയുന്നു. നൻഹിയും നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് നൻഹിയായി മിജു സേഗിനോട് പോയി സംസാരിക്കുന്നു. എന്നിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നു. ഇക്കാര്യം നൻഹിയും കാണുന്നു. ഇവർ സംസാരിക്കുന്ന സമയം ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് മിജു സേഗുന്റെ അടുത്ത് പോയി അഭിനയിക്കാമെന്ന് പറഞ്ഞത്. ഇവൾ സേഗിനുമായി പ്രണയത്തിലായാൽ അപ്പോൾ തന്നെ സത്യം തുറന്നു പറയണമെന്നാണ് ആ കണ്ടീഷൻ. നൻഹിയും അതിന് സമ്മതിക്കുന്നു. ശേഷം ടേയും പൂളിൽ പോയി നോക്കിയിട്ട് മോതിരം കിട്ടിയില്ല എന്ന് പറയുന്നു. മിക്കവാറും അത് ഡ്രെയിനിൽ പോയിട്ടുണ്ടാകുമെന്ന് പറയുന്നു. അവളും അവന് നന്ദി പറഞ്ഞിട്ട് കരയുന്നു. അവനും അവളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും സേഗനും മിജുവും കറങ്ങാനൊക്കെ പോകുന്നു. അവനും നീ വീട്ടിൽ പോകുന്നില്ലേ, സമയം 6 മണിയായി എന്ന് പറയുന്നു. മിജുവും അത് കേട്ടിട്ട് അതെന്തിനാ ഇത്ര നേരത്തെ ഞാൻ വീട്ടിൽ പോകുന്നതെന്ന് തിരക്കുന്നു. സേഗനും നീ എന്നും 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമല്ലോ എന്ന് പറയുന്നു. മിജു അത് കേട്ടിട്ട് പെട്ടെന്ന് ഇന്ന് ഞാൻ നേരത്തെ പോകുന്നില്ലെന്ന് പറയുന്നു. ശേഷം സേഗനും എന്നാൽ നമുക്ക് ബൈസൈക്കിൾ റൈഡ്സിന് പോയാലോ എന്ന് ചോദിക്കുന്നു. അവളും ഹീൽസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറന്റിൽ പോകാമെന്ന് പറയുന്നു. ഡയറ്റാണ്, 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കില്ലെന്ന് അവളും പറയുന്നു. അവനും അവളെ തുറിച്ചു നോക്കുന്നു. അവളും കാര്യം തിരക്കുമ്പോൾ നീ സാധാരണയിൽ നിന്ന് എന്തോ വ്യത്യാസമായി പെരുമാറുന്നത് പോലെ തോന്നിയെന്ന് പറയുന്നു. കട്ട് ചെയ്തൽ ടേക്ക് ആ മോതിരം കിട്ടുന്നു. അവൾ പറഞ്ഞ കാര്യം ഇവനും ഓർമ്മ വരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ ആ മോതിരമിട്ടാൽ അവരുടെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കാണാനാകുമെന്ന് അവളും പറഞ്ഞിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്യാനായി ഇവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ആ മോതിരം ഇട്ട് കൊടുക്കുന്നു. അവനും അവന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കാണുകയാണ്. മറ്റവൻ ഇത് കേട്ട് എന്തുപാട് നീ എന്നെ തുറിച്ചു നോക്കുന്നതെന്ന് ചോദിക്കുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മുത്തേ എന്നൊക്കെ പറയുന്നു. മറ്റവനും അന്തം വിട്ടു നിൽക്കുന്നു. ശേഷം ടേയും ആ മോതിരം നൻഹിക്ക് കൊടുക്കുന്നു. അവൾക്കും അത് കണ്ട് വലിയ സന്തോഷമാകുന്നു. ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവളും വേഗമെത്തി ആ മോതിരം അമ്മയെ ഏൽപ്പിക്കുന്നു. കട്ട് ചെയ്താൽ നൻഹി ടേയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ടേയും ഇപ്പോൾ മിജു സേഗുന്റെ ഗേൾഫ്രണ്ട് ആണ്, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. നൻഹി നോക്കുമ്പോൾ അവൾ ഓർഡർ ചെയ്ത സേഗുന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് തന്നെ കൊടുക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ട് 1 മണിക്കൂർ ഞാനൊന്ന് സേഗിന്റെ കൂടെ ഈ റിംഗ് ഇട്ടിട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അവനോട് അവസാനമായി യാത്ര പറഞ്ഞ് അവന്റെ അമ്മയ്ക്കായി അവള് വാങ്ങിയ ഡ്രസ്സും കൊടുത്തോട്ടെ എന്നും ചോദിക്കുന്നു. അവനും അതിന് സമ്മതിക്കുന്നു. ശേഷം അവളും റിംഗ് ഒക്കെ ഇട്ട് അവനെ കാണാനായി പോകുന്നു. അവരും കുറച്ചു സമയം സൈക്കിൾ റൈഡൊക്കെ നടത്തിയും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നു. ശേഷം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന ഡ്രസ്സ് അവന് കൊടുക്കുന്നു. അതേ സമയം തന്നെ മിജുവും അതേ ടെക്സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളും അതേപോലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇട്ടു നോക്കാനായി പോകുന്നു. സേഗിനും നൻഹിയോട് ആ ഡ്രസ്സ് ഇട്ടു നോക്കാനായി പറയുന്നു. അവൾ ആ ഡ്രസ് അണിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മിജുവും അവിടെ വരുന്നു. അവൻ നോക്കുമ്പോൾ 2 നൻഹിമാർ. അവനും കൺഫ്യൂസ് ആകുന്നു. മിജു ഇത് കണ്ടിട്ട് അവളുടെ മോതിരം അവളുടെ കയ്യിൽ നിന്ന് ഊരി മാറ്റുന്നു. അപ്പോഴാണ് അവനും അവളുടെ മുഖം കാണുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവനും മനസ്സിലാകുന്നില്ല. ശേഷം അവളും എല്ലാ കാര്യങ്ങളും സേഗിനോട് തുറന്നു പറയുന്നു. അവനും ഒന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ ആ മോതിരം ഒന്നുകൂടി ഇട്ടു നോക്കാനായി പറയുന്നു. വീണ്ടും അവൻ നോക്കുമ്പോൾ മിജുവാണ് നിൽക്കുന്നത്. ശേഷം മോതിരം മാറ്റി യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നു. ഞാൻ ഡേറ്റ് ചെയ്തത് നിന്നെയാണോ? ശരിക്കും ഞാൻ ആരെയാ പ്രണയിക്കേണ്ടത്, നിന്നെയോ മിജുവിനെയോ? നൻഹിയും പറയുന്നുണ്ട്, മിജുവിനെയാണ് നീ സ്നേഹിച്ചത്, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറയുന്നു. അവനും വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾക്കും വലിയ വിഷമമാകുന്നു. ശേഷം നൻഹിയും സോജു ബോട്ടിലിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പാർട്ട് ടൈം വർക്കിനായി പോകുന്നു. ഒരു റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ സേഗനും മിജുവും ഇരിക്കുന്നത് അവളും കാണുന്നു. അവളും അവരുടെ അടുത്ത് വന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് പോകുന്നു. ആ സമയം സേഗൻ മിജുവിനോട് അവന്റെ മോഡൽ ആകാനായി പറയുന്നു. ഇത് നൻഹിയും കേൾക്കുന്നുണ്ട്. അവൾക്കും അത് കേട്ട് സങ്കടമാവുന്നു. ശേഷം ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കണ്ടസ്റ്റന്റിന്റെ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. നൻഹി അതിൽ സെലക്ട് ആയതായി അവളുടെ ഫ്രണ്ട്സ് കാണുന്നു. സേഗൻ നോക്കുമ്പോൾ സേഗനും സെലക്ട് ആയതായി അവനും കാണുന്നു. അവനും നടന്നു പോകുമ്പോൾ ഒരു റെസ്റ്റോറന്റിൽ നൻഹി മറ്റൊരാളോട് സംസാരിച്ചിരിക്കുന്നത് ഇവനും ഒളിച്ചു നിന്ന് കാണുന്നു. ശേഷം അവൾ പുറത്തിറങ്ങി വരുമ്പോൾ ആരാ അവൻ എന്നൊക്കെ അവൻ തിരക്കുന്നു. അവനും നിനക്ക് മോതിരമിട്ട് തന്നോ എന്ന് ചോദിച്ചിട്ട് അവളുടെ കയ്യിലേക്ക് നോക്കുന്നു. അവളുടെ കയ്യിൽ മോതിരമില്ല എന്ന് അവനും മനസ്സിലാകുന്നു. എന്നിട്ട് അവളുടെ ഫോൺ വാങ്ങി അവന്റെ നമ്പറും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ശേഷം അവൻ മിജുവിനോട് മോഡലാകാനായി പറയുന്നു. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അവനും നിർബന്ധിക്കുന്നു.
നന്നിയും ഫാഷൻ ഷോയിൽ സെലക്ട് ആയതുകൊണ്ട് അവൾക്കും ഒരു മോഡൽ വേണം. അതിനായി ടേയുടെ പുറകെ നടക്കുന്നു. എന്നാൽ അവനും സമ്മതിക്കുന്നില്ല. ശേഷം ഇവരെത്തിപ്പെടുന്നത് സേഗുന്റെയും മിജുവിന്റെയും മുന്നിലാണ്. അവരും ഇത് കാണുന്നു. സേഗനും ടേയാണ് നിന്റെ മോഡൽ എന്ന് നൻഹിയോട് ചോദിക്കുന്നു. നൻഹിയും ഞാൻ ഫസ്റ്റ് റൗണ്ട് സെലക്ട് ആയെന്ന് പറയുന്നു. ഇത് കേട്ട് മിജുവും സേഗന്റെ മോഡലാകാനായി തീരുമാനിക്കുന്നു. അത് കേട്ട് ടേയും നൻഹിയുടെ മോഡലാകാനായി തീരുമാനിക്കുന്നു. ശേഷം നൻഹിയും ടേയും സംസാരിക്കുന്നു. ടേയും നിന്റെ മോതിരം ഞാനും ട്രൈ ചെയ്ത് നോക്കി, ഞാൻ നിന്നെയാണ് കണ്ടതെന്ന് പറയുന്നു. അവളും അത് കേട്ട് ഞെട്ടുന്നു. എന്നെയാണോ നീ കണ്ടത്? നീ എന്നെ കളിയാക്കുന്നതല്ലോ എന്ന് ചോദിക്കുന്നു. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്, ഞാൻ നിന്നെയാണ് കണ്ടത്. നീ എന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് അവളോട് ചോദിക്കുന്നു. പക്ഷെ അവളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവനും ഞാൻ മറുപടിക്കായി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. കട്ട് ചെയ്താൽ സേഗുൻ അവൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നോക്കി നിൽക്കുന്ന സമയം ഇവനൊരു മെസ്സേജ് വരുന്നു. അവനും ദേഷ്യപ്പെട്ട് ഫോണ് വലിച്ചെറിയുന്നു. ശേഷം ഡ്രിങ്ക്സ് കഴിക്കാനായി പോകുന്നു. മിജുവും ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. അവനും എന്റെ അമ്മയ്ക്ക് ഈ ഫാഷൻ ഷോയിൽ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അത് കേട്ട് അവളും, അതുകൊണ്ടാണ് നീ ഇത്ര ആക്ട് ചെയ്തത്? 2 ദിവസം കൂടെ ഉള്ളു ഫാഷൻ ഷോയ്ക്ക്. ഞാൻ എത്ര പേടിച്ചിരിക്കുവാണെന്നറിയാമോ? എന്നെ കംഫോർട്ട് ആക്കുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നൻഹിയും സോജു ബോട്ടിലിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുവായിരുന്നു. അവളും മിജുവിനെ കാണുന്നു. മിജുവും നൻഹിയോട് അവനെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നത് കണ്ട് എന്തോ സേഗുന് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. സേഗുനും ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് അമ്മയുടെ ഫോട്ടോ നോക്കുകയായിരുന്നു. അവൻ നൻഹിയെ വിളിക്കാനായി നോക്കുന്നു. പക്ഷെ അവൻ നേരത്തെ തന്നെ അവളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൻഹിയും ആ വേഷവും ഇട്ട് അവനെ കാണാനായി വരുന്നു. അവളും ക്യൂട്ടായിട്ട് അവന്റെ മുന്നിൽ ആക്ട് ചെയ്യുന്നു. അത് കണ്ട് അവനും ചിരിക്കുന്നു. ശേഷം അവളും അവനെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് പെർഫ്യൂമിന്റെ സ്മെല്ല് വെച്ച് നൻഹി ആണെന്ന് അവനും തിരിച്ചറിയുന്നത്. അവനും അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ അവളും അത് തടഞ്ഞ്, എന്റെ മുഖമല്ലേ നീ കാണരുതെന്ന് പറഞ്ഞത്, ഞാൻ ഇതുപോലെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ അവനും അവിടെ ഇരിക്കുന്നു. അവനും അവന്റെ അമ്മയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അവളും നിന്റെ അമ്മ നിന്റെ അടുത്ത് തീർച്ചയായിട്ടും വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ശേഷം സേഗുനും ഫാഷൻ ഷോയ്ക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പോകുന്നു. അവളും കരയുന്നു. കട്ട് ചെയ്താൽ ഫാഷൻ ഷോയുടെ പ്രാക്ടീസ് നടക്കുകയാണ്. ഇനി കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഫാഷൻ ഷോ തുടങ്ങും. മിജുവും സ്റ്റേജിലേക്ക് വരുന്നു. അവള് വളരെ പേടിയോടെയാണ് വരുന്നത്. ശേഷം അവളും അവിടെ ബോധം കെട്ട് വീഴുന്നു. അവളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നേരം അവളും ഉണരുന്നു. ആ സമയം ടേയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മിജുവും, ഞാൻ വീണ്ടും തലകറങ്ങി വീണോ എന്ന് ചോദിക്കുന്നു. ടേയും അവൾക്ക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് സേഗുനും നൻഹിയും ഒക്കെ ഈ കാര്യം അറിയുന്നത്. മിജുവും സേഗുനോട്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ എനിക്കിത് പറ്റില്ലെന്ന്. ടേയും പറയുന്നത്, അവൾ പാരീസിൽ നിന്ന് ഇവിടേക്ക് വരാൻ കാരണം തന്നെ ഇതാണ്. അവൾ ഡിസൈൻ ചെയ്യാനുള്ള ഡ്രസ്സ് പ്രസന്റ് ചെയ്യാൻ നേരം അവൾ തലകറങ്ങി വീഴും. ആംബുലൻസുകാരനും ഒരാൾ കൂടി ഇവളുടെ കൂടെ വരണമെന്ന് പറയുമ്പോൾ മിജു ടേയാണ് കൊണ്ടുപോകുന്നത്. സേഗുനും, ഫാഷൻ ഷോ ഇപ്പൊ സ്റ്റാർട്ട് ആവും, ടേ പോയി കഴിഞ്ഞാൽ നൻഹിക്ക് മോഡൽ ഇല്ലല്ലോ എന്ന് പറയുന്നു. നൻഹിയും, അത് സാരമില്ല, ടേ അവളുടെ കൂടെ പോകാനായിട്ട് പറയുന്നു. അവൾക്ക് എപ്പോൾ ഒരു ആവശ്യം വന്നാലും നിന്റെ അടുത്തല്ലേ അവൾ വരുന്നത്, നീ അവളുടെ കൂടെ വേണം. ടേയും സേഗുനോട് നൻഹിയുടെ മോഡലാകാനായി പറയുന്നു. സേഗുനും അതിന് സമ്മതിക്കുന്നു. ശേഷം ഫാഷൻ ഷോയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സേഗുൻ വേഗം തന്നെ നൻഹി ഡിസൈൻ ചെയ്ത് ഡ്രസ്സൊക്കെ ഇടുന്നു. ശേഷം അവളുടെ ഊഴം എത്തുന്ന സമയം സേഗുനും സ്റ്റേജിലേക്ക് വരുന്നു. എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടമാകുന്നുണ്ട്. ശേഷം ഇവൻ നൻഹിയെ വിളിക്കുന്നു. എന്നിട്ട് അവളോട് അവന്റെ മോഡലാകാനായി പറയുന്നു. ഞാൻ ആ ഡ്രസ്സ് നിനക്ക് വേണ്ടിയാ ഡിസൈൻ ചെയ്തത്. നിന്റെ ടേസ്റ്റ് അനുസരിച്ച് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് ക്രിയേറ്റ് ചെയ്തത്. നൻഹി ചോദിക്കുന്നുണ്ട്, ഞാനോ മോഡലോ? ഞാൻ മോഡലായി കഴിഞ്ഞാൽ നീ തോറ്റുപോയാലോ എന്ന് ചോദിക്കുന്നു. സേഗുനും പറയുന്നത്, നീ എന്തായാലും പെർഫോം ചെയ്യണം, ഭംഗിയിലല്ല ടാലന്റിലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുന്നു. ശേഷം സേഗുന്റെ ഊഴമെത്തുമ്പോൾ അവളും സ്റ്റേജിലേക്ക് വരുന്നു. അവളും വളരെ കോൺഫിഡന്റ് ആയി പ്രസന്റ് ചെയ്യുന്നു. അവനും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം ജഡ്ജസും ഡിസ്കസ് ഒക്കെ ചെയ്യുന്നു. ശേഷം റിസൾട്ടും അനൗൺസ് ചെയ്യുന്നു. ഇവരുടെ കോളേജിനാണ് ഫസ്റ്റ് കിട്ടുന്നത്. ഇവർക്കും വളരെയധികം സന്തോഷമാകുന്നു. ഇവന്റ് കഴിഞ്ഞിട്ട് സേഗുനും നൻഹിയും കൂടി സംസാരിച്ചിരിക്കുന്നു. സേഗുനും മിജുവിനെ കാണാനായി പോവുകയാണെന്ന് പറയുന്നു. നൻഹിയും ഞാനും കൂടെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അവളെ കൊണ്ടുപോകുന്നില്ല. ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഉടനെ തന്നെ നിന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ടേയോട് നൻഹിയും നമുക്ക് ഫ്രണ്ട്സായി തന്നെ ഇരിക്കാമെന്ന് പറയുന്നു. അവനും അവളെ നേരത്തെ പ്രപ്പോസ് ചെയ്തിരുന്നല്ലോ. ശേഷം നൻഹിയും വീട്ടിൽ നിൽക്കുന്ന സമയം
ആ മോതിരം താഴെ വീണ് കിടക്കുന്നത് അവളും കാണുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അച്ഛനും അമ്മയും നന്നായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതിലെന്തോ പന്തികേട് തോന്നിയ അവൾ അവരോട് പോയി ഇക്കാര്യം ചോദിക്കുന്നു. അമ്മയും എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ റിങ് കാരണമല്ല അച്ഛനെ കണ്ടുമുട്ടിയതെന്ന് പറയുന്നു. ഒരിക്കൽ നൻഹിയുടെ റൂമിൽ പോയപ്പോൾ സേഗുന്റെ ഫോട്ടോ ഇരിക്കുന്നത് അമ്മയും കണ്ടിരുന്നു. ഇവൾ പ്രണയത്തിലാകാൻ വേണ്ടിയിട്ടാണ് അമ്മയും കള്ളം പറഞ്ഞത്, എന്നാലേ അവൾ വിശ്വസിക്കൂ എന്നിവരും ചിന്തിച്ചിരുന്നു. നൻഹിയും അച്ഛനെപ്പോഴും അമ്മയെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിക്കുന്നു. അച്ഛനും, നിനക്കത് തോന്നുന്നില്ലേ, നിന്റെ അമ്മ വളരെ സുന്ദരിയാണ്, എന്റെ കണ്ണിലവൾ വളരെ സുന്ദരിയാണെന്ന് പറയുന്നു. ശേഷം സേഗുനും അവളുടെ വീട്ടിലേക്ക് വന്ന് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നിട്ടൊരു റിങ് അവളെ അണിയിക്കുന്നു. അങ്ങനെ അവരും ഒന്നാകുന്നു. ശേഷം കുട്ടിക്കാലത്തെ ഫ്രണ്ട്സായ നൻഹിയും മിജുവും ടേയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നു. നൻഹിയും മിജുവും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കുന്നു. അവരും ഒന്നിക്കുന്നു. മിജു ടേയുമായി ഡേറ്റിംഗിലാണെന്നൊക്കെ പറയുന്നു. ശേഷം സേഗുനും ആ മാന്ത്രിക മോതിരം കളയാൻ അവളോട് പറയുന്നു. പക്ഷെ അവൾ അത് സമ്മതിക്കുന്നില്ല. എന്റെ മോളെങ്ങനും എന്നെ പോലെ ആയല്ലോ, അതെനിക്ക് വേണമെന്ന് പറയുന്നു. പക്ഷെ അവനും അത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവസാനമായി ആ മോതിരം അണിയിക്കാനായി അവനോട് അവൾ പറയുന്നു. അവനത് അവളെ അണിയിക്കുമ്പോൾ നൻഹിയെ തന്നെയാണ് അവനും കാണുന്നത്. ശേഷം അവരും ഒന്നിക്കുന്നു. ശേഷം ആ മോതിരവും കളയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.